പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. അപ്പൊ നമ്മുടെ രാമപുരത്ത് ഉത്സവം നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ അവിടേക്ക് പോകാം. അപ്പൊ അവിടുത്തെ ഉത്സവ കാഴ്ചകളൊന്ന് കാണാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ? അപ്പൊ നമുക്ക് നേരെ ഉത്സവത്തിലേക്ക്. അപ്പൊ നമ്മങ്ങനെ ബസ്സിലാണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പഴയങ്ങാടി വശത്തേക്ക് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം അവിടെ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ പഴയങ്ങാടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ രാമപുരം വരുന്നത്. അപ്പോൾ ഇവിടെ രാമപുരത്ത് നമ്മുടെ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഇതാ, അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കണ്ടാ ശ്രീ രാമപുരം മഹാവിഷ്ണു ക്ഷേത്രം കുടിയേറ്റ രഥോത്സവം. ഡിസംബർ 1 മുതൽ ഡിസംബർ 7 വരെയാണ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പറഞ്ഞാൽ 7-ാം തീയതിയാണ്, അതായത് തീരുന്ന ദിവസമാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു ഉച്ചയായി. അപ്പോൾ ഇവിടെ ഉച്ച സമയമായതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കൊടിമരം, നമ്മുടെ ഉത്സവത്തിൻ്റെ ആ ഒരു കൊടിമരം ഇതുകൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം ഇതാണ് ഇത്രപ്പാട് ആൾക്കാരാണ് ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നോടെ തന്നെ നമ്മളൊരു ക്യൂവിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രഥോത്സവത്തിൻ്റെ രഥം വലിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വഴിപാട് കഴിപ്പിക്കുന്നത്. അപ്പോൾ രഥോത്സവത്തിൻ്റെ രഥം വലിക്കുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു രഥമാണ് വലിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രാത്രിയാണ് രഥോത്സവത്തിൻ്റെ വലിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ലാസ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം കണ്ട് ഇത്രപ്പാട് ആൾക്കാരാണ് ഈ ക്യൂ നിൽക്കുന്നത് ചോറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതാ പകുതി വരെ എത്തി. അപ്പോൾ ഭയങ്കരമായിട്ട് നല്ല വെയിലുള്ളതുകൊണ്ട് അപ്പോൾ ആൾക്കാർക്കൊക്കെ നിൽക്കാൻ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ ജസ്റ്റ് തണലത്താണ് ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ ഞാനും ജസ്റ്റ് ഒരു തണലത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ക്യൂ നിന്ന് ഏകദേശം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കണ്ട ഇപ്പം ഏകദേശം ഇങ്ങനെ പ്ലേറ്റൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം ഒരു പ്ലേറ്റൊക്കെ വാങ്ങി. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിന്ന് ഓരോന്ന് ചോറിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോറ് വാങ്ങി, അതുപോലെ തന്നെ കറിയാണ് വാങ്ങുന്നത്. അപ്പോൾ കറി നല്ല കറിയാണ് കേട്ടോ, നമ്മുടെ സാമ്പാറാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരോ ആൾക്കാരിങ്ങനെ ഭക്ഷണം കഴിക്കുന്നവരുടെ നിന്ന് ചോറ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്ലേറ്റ് ചോറ് വാങ്ങി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ സാമ്പാർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെറിയ കൂട്ടുകറി, പിന്നെ ഇതാ ഒരുപാട് വെറൈറ്റി കറിയുണ്ട്. പിന്നെ പച്ചടി, പിന്നെ അതുപോലെ തന്നെ വറവ്, പിന്നെ അതുപോലെ തന്നെ അച്ചാർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതാ പപ്പടം. അപ്പോൾ എല്ലാം വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ ഇവിടെ നിന്നൊരു വെള്ളം എടുത്ത് നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഭക്ഷണം കഴിക്കാണ്ട് ഒരുപാട് ആൾക്കാരിങ്ങനെയുണ്ട് ഈ ഒരു സൈഡും. ഈ ഒരു അങ്ങത്തോളം ഉണ്ട് ക്യൂ ആൾക്കാർ. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാം. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നല്ല അടിപൊളി പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ പായസം ഇങ്ങനെ അവിടെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് കുടിക്കാം. അപ്പോൾ അടിപൊളി നല്ല പാൽപ്പായസമാണ്. അപ്പോൾ പാൽപ്പായസം ഏകദേശം നമ്മളും ഒരു ഗ്ലാസ് എടുത്ത് ജസ്റ്റ് ഒന്ന് കുടിച്ചോട്ടോ. അപ്പോൾ കുടിച്ചതിന് ശേഷം ആദ്യം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചാൽ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതാണ് അടിപൊളി പായസമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൽ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഈ ബോർഡാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ പൈസ കൊടുക്കാം. അപ്പോൾ ഇത്ര ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ കഴിച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ വേക്കുവാകം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ്. അപ്പോൾ ഇവിടെ ഒരുപാട് കലാപരിപാടികളുണ്ട്. നമ്മുടെ ഗാനമേളയുണ്ട്, പിന്നെ അതുപോലെ തന്നെ നാടകമുണ്ട്, പിന്നെ നൃത്തനൃത്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോഗ്രാമൊക്കെ ഉണ്ട് രാത്രി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ചന്തയിലേക്കാണ് പോയത്. അപ്പോൾ റോഡിൻ്റെ താഴിലായിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് നേരെ താഴോട്ടേക്ക് വന്ന്. അപ്പോൾ താഴിൽ ഇഷ്ടംപോലെ ചന്തകളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു നമ്മൾ ചന്തയിലൊക്കെ ഇങ്ങനെ കയറി നോക്കുകയാണ്. അപ്പോൾ വെറൈറ്റി അടിപൊളിയായിട്ട് നല്ല പൊരിയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏതെടുത്താലും 20 രൂപ എന്ന് പറയുന്ന സ്ഥലത്തും നല്ല അടിപൊളിയുണ്ട. ഇതിന് ഏതെടുത്താലും 20 രൂപയാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറം ജസ്റ്റ് ഇതാ ഈ ഒരു ഭാഗത്തിൻ്റെ കുറച്ച് ഇപ്പുറമായിട്ട് വരുന്നത്, അതിന് 30 രൂപയാണ്. അത് ഏതെടുത്താലും 30 രൂപയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ കുറച്ച് സാധനമൊക്കെ വാങ്ങി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പേരെഴുതുന്ന മോതിരാണ്. അപ്പോൾ ഏകദേശം നമ്മളിത് പേരെഴുതാൻ കൂടും. അപ്പോൾ ഞാൻ ജസ്റ്റ് പേരൊന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സൈഡിൽ തന്നെ ആയിട്ട് ചെറിയൊരു പുഴയുണ്ട്, പുഴയല്ല ചെറിയൊരു തോടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പുഴ. അപ്പോൾ നമ്മുടെ ആ ഒരു ബസ് പോകുന്ന പാലം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ട. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ഈ ഒരു അമ്പലം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു പുഴയാണ്, ചെറിയൊരു പുഴയാണ്.
അപ്പം നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം മുകളിലായിട്ടാണ് ഈ അമ്പലം വരുന്നത്. അപ്പം ജസ്റ്റ് അമ്പലത്തിൻ്റെ താഴെയൊക്കെ വന്ന് ഒരു പുഴയൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് ഹോം. അപ്പോൾ ഇതിലെ കൂടിയാണ് നമ്മൾ കയറേണ്ടത്. അപ്പം ജസ്റ്റ് നമ്മൾ നേരത്തെ താഴോട്ടാണ് പോയത്. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മുടെ അപ്പോൾ ഇതാണ് വയലപ്പുറ അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു രാമപുരം അമ്പലം വരുന്നത്. അപ്പോൾ ആ രാമപുരം അമ്പലം നമ്മുടെ ഹൈവേ റോഡിൻ്റെ സൈഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ.